മണിപ്പൂരിൽ നിന്നുള്ള ഗേജം മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മണിപ്പൂരിലെ അതിർത്തി പ്രദേശത്താണ് ഇവരുടെ വീട്. വീടെല്ലാം പൂർണ്ണമായി തന്നെ നശിക്കപ്പെട്ടു. അമ്മയും അച്ഛനും മറ്റ് സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ തന്നെ അവിടെ അവരുടെ മണിപ്പൂരിലെ അവിടെ മണിപ്പൂരിൽ തന്നെ താമസിക്കുകയാണ്. ഒരു ബന്ധുവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥി ഇവിടെ എത്തിച്ചേർന്നത്. സ്കൂളുകാർ എല്ലാ നിലയിലുള്ള സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ടി സി ഇല്ലാതെ ചേർന്നതിന് വേണ്ടിയുള്ള അനുവാദം ഗവൺമെൻറ്റിനോട് ചോദിച്ചിരുന്നു. അതിൻ്റെ അനുവാദം ഗവൺമെൻറ് കൊടുത്തു. കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും യൂണിഫോം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അവന് മെല്ലെ നമുക്കറിയാം, മറ്റു ഭാഷകളൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ നല്ല കൂട്ടുകെട്ടിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ മനുഷ്യ മനസാക്ഷ്യത്തിൻ്റെ ഞെട്ടിക്കുന്ന ചില സംഭവവാസങ്ങൾ മണിപ്പൂരിൽ നടന്നതായി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഇടപെടൽ നടന്നിരിക്കുന്നു. ആ സുപ്രീം കോടതിയിലെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ മണിപ്പൂരിലെ നമ്മുടെ കേരളത്തിൻ്റെ മോളായി ദത്തെടുത്തിട്ടുള്ള ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നത്. ഗവൺമെൻറ് എല്ലാ പിന്തുണയും സഹായവും ഈ കുട്ടിക്ക് കൊടുക്കും.